YouTube channel. Today I'm dealing with NCERT 6th standard politics, third chapter, what is government. Now let's start with understanding the definition for the word government. Basic work they do. ആര് ചെയ്യുന്ന ബേസിക് വർക്കിനെ പറ്റിയാണ്, ഗവൺമെന്റ് എന്തൊക്കെ ബേസിക് വർക്കാണ് ചെയ്യണതെന്ന്. എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ ആൻഡ് സോവറീൻ പവർ. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ റോൾ ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ റോൾ എന്താണ് ഈ സൊസൈറ്റിയിൽ, അതല്ലെങ്കിൽ ഈ നേഷനിൽ? ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് പ്രൊട്ടക്ട് റൈറ്റ് ഓഫ് ദി വർക്കേഴ്സ്, വർക്കേഴ്സിന്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെ മേക്ക് ഡിസിഷൻസ് എന്നുള്ളത്. പിന്നെ ഗുഡ് ഹെൽത്ത് കെയർ എക്സസ്. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലെവൽസ് ഓഫ് ഗവൺമെന്റ്. ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഇൻ ഗവൺമെന്റ്. സോ ദി ഫസ്റ്റ് ലെവൽ ഇസ് നാഷണൽ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് ആൻഡ് ലോക്കൽ ലെവൽ. സോ നൗ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ വാട്ട് ഇസ് നാഷണൽ ലെവൽ. നാഷണൽ ലെവൽ മീൻസ് നാഷണൽ ഇഷ്യൂസ്. ദ ഗവൺമെന്റ് ടേക്ക് കെയർ ഓഫ് നാഷണൽ ഇഷ്യൂസ്, ദാറ്റ് ഇസ് ഡിഫൻസ്, ടാക്സേഷൻ, ട്രേഡ് എക്സെട്രാ. And after that comes state level. State government has its own road laws, education system and police force. Then comes district level, and after that comes local level. Local level is divided into two, that is rural and urban. Rural is called as panchayat and urban is called as municipalities, nagar panchayat, municipality corporation. This national level incorporates all the state level and each one is subset of one another. And government law ennu parayumba rule conduct adu koodathu thanne established, enforced. Aarana enforce um establish um conduct um cheyyathu? Authority, legislation or custom of a given community, state or nation. It is and adu koodathu thanne government inde uttaravaadithone integrity of law uphold cheyidukondu povaa annulladhu. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ ലോ മേക്കാക്കി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാനുള്ളത് അവർ എൻഫോഴ്സ് ചെയ്യും ഈ ലോന്. അത് കഴിയുമ്പോൾ പിന്നെ ഇവർ പല പല കാര്യങ്ങൾ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഓൺ ഇൻജസ്റ്റിസ് കുറെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഗവൺമെന്റ് ആണ്. നമുക്ക് കോമൺ ടൈപ്പ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റിയത് ഡെമോക്രസി, മൊണാർക്കി അങ്ങനെയുള്ളതൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഡെമോക്രസി നോക്കാം. ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾ ഗിവ് പവർ ടു ഗവൺമെന്റ്. ആരാണ് പവർ കൊടുക്കുന്നത് ഗവൺമെന്റിന്? മനുഷ്യരാണ്. എന്ന് വെച്ചാൽ ആ നേഷനിൽ ജീവിക്കുന്ന സിറ്റിസൺ ആണ് ഗവൺമെന്റിന് പവർ കൊടുക്കുന്നത്. ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ടു ദി പീപ്പിൾ. ഓരോ കാര്യങ്ങളും നടക്കുന്നതും ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ആക്കണം. ആർക്ക്? സിറ്റിസണിന്. അവിടുത്തെ സിറ്റിസണിന് അറിയാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റ് എന്തൊക്കെ തീരുമാനം, എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുക്കുന്നത് എല്ലാം അവിടുത്തെ സിറ്റിസണിന് അറിയേണ്ട ആവശ്യമുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് മൊണാർക്കി. മൊണാർക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കിങ് ഓ ക്യൂ. കിങ് അതല്ലെങ്കിൽ ക്യൂനായിരിക്കും അവിടെ ഭരിക്കുന്നത്. സ്മോൾ ഓർ ഗ്രൂപ്പ് മേക്ക് ഡെസിഷൻ. ഇതിൽ കുറച്ച് പേരാകാം അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആകാം. എന്നാൽ പോലും ദേ ഡോണ്ട് എക്സ്പ്ലെയിൻ ദീസ് ആക്ഷൻസ്. എന്നാൽ അവർക്കത് എക്സ്പ്ലെയിൻ ആക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൗദി അറേബ്യ, അവിടെ രാജ്യഭരണമാണ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ്. ഏത് മൊണാർക്കി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടു, ദാറ്റ് ഇസ് അബ്സല്യൂട്ട് മൊണാർക്കി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ദെൻ ആഫ്റ്റർ കംസ് ഡിക്റ്റേറ്റർഷിപ്പ്, അബ്സല്യൂട്ട് അതോറിറ്റി. അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് അഡോൾഫ് ഹിറ്റ്ലർ. ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ. അത് നോക്കാം, പീപ്പിൾ ഹാവ് പവർ ടു എലക്ട് ദെയർ ലീഡേഴ്സ്, അതല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്. ആർക്കാണ് ഇവിടെ അധികാരം? സിറ്റിസൺ അതല്ലെങ്കിൽ മനുഷ്യർക്കാണ് ഇവിടെ അധികാരം ലീഡേഴ്സിനെ ചൂസ് ആക്കാനായിട്ട്. പീപ്പിൾ റൂൾ ദംസെൽസ് ബൈ പാർട്ടിസിപ്പേറ്റിംഗ്. ദെൻ ആഫ്റ്റർ കംസ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസീസ്. പീപ്പിൾ ഡോണ്ട് പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ എലക്ഷൻ പ്രോസസ്. എലക്ഷൻ പ്രോസസ്സിൽ മനുഷ്യർ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യൂല. ഏതിൽ? റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ. റെപ്രസെന്റേറ്റീവ് മീറ്റ്സ് ആൻഡ് മേക്ക് ഡിസിഷൻസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അഡൾട്ടിനും ഈക്വൽ റൈറ്റ് ഉണ്ട് വോട്ട് ചെയ്യാനായിട്ട്. ഓൾ അഡൾട്ട് ഇൻ എ കൺട്രി are allowed to vote. So with this we cover the third chapter. We will be covering more topics in polity in upcoming lectures. Thank you.